ഇൻഷാല്ല ഒരു ചെറിയ പ്രകാശനമുണ്ട്. അത് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട പേരുടെ ഇൻഷാല്ല നമ്മോട് സംസാരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബർകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അഭിജ്ഞരായ പേരുടുസ്താദ് അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരു സന്തോഷ വാർത്ത കൂടിയുള്ളത്, നേരത്തെ ഇത് കഴിഞ്ഞ് മംഗലാപുരത്തൊരു പരിപാടിയിലും കൂടി സംബന്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായും ഇവിടെ തന്നെ പ്രസംഗിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ആദ്യം നടക്കുന്ന ചടങ്ങ് നമുക്കറിയാം, നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത് മുന്നണി പോരാളിയായി മഹത്തുക്കളായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സറുല്ലദീ, നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സറുല്ലദീ തുടങ്ങിയ മഹാന്മാരോട് ഒട്ടിച്ചേർന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനൊക്കെ സമ്പത്തും ആരോഗ്യവും എല്ലാം നൽകി നമ്മോടൊപ്പമുണ്ടായിരുന്ന ടി സി മുഹമ്മദ് കുഞ്ഞിയാജി സാഹിബ് അവർകൾ ഇവിടെ പറഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അല്ല, അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ. വിശുദ്ധ ഹറമിൽ റബിയുൽ അവ്വലിൽ വെള്ളിയാഴ്ച രാത്രിയാണ് ഉംറ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് ഇവിടെ പറഞ്ഞത്. ഈ പ്രസ്ഥാനത്തോടൊപ്പം നിന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഏറ്റവും വലിയൊരു അംഗീകാരമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് വിശുദ്ധ ഹറമിൽ മരിച്ചു കിടക്കണം. അത് പൂർത്തീകരിച്ചു കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വതആല. പുണ്യരാത്രിയിൽ വഫാത്തായതിനു പുറമെ ജന്നത്തുൽ മുഅല്ലയിൽ മറവ് ചെയ്യുക എന്നുള്ളത് മക്കയിൽ മരിക്കുന്ന ആളുകൾക്കൊന്നും അതിനുള്ള ഭാഗ്യം ലഭിച്ചുകൊള്ളണമെന്നില്ല. മിനയുടെ അടുത്തുള്ള ഖബർസ്ഥാനിലാണ് മറവ് ചെയ്യാറ്. പക്ഷേ ടി സി അവർക്ക് അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ മഹത്തുക്കളോടൊപ്പം അവരുടെ ചാരത്ത് അന്ത്യവിശ്രമമുള്ളാൻ കഴിഞ്ഞു. അല്ലാഹു തആല അവരെയും നമ്മയും എൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതോടൊപ്പം അവിടെ സ്മരിക്കാനുള്ളത് നമ്മുടെ വടക്കൻ ഭാഗങ്ങളിൽ കുമ്പള അടക്കമുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിനൊക്കെ വലിയൊരു താങ്ങായിരുന്ന റഹ്മാൻ അബ്ദുറഹ്മാൻ ഹാജി, അല്ലാഹു തആല ദർദ ഉയർത്തട്ടെ, സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രണ്ടാളുകളും ഈ അടുത്താണ് നമ്മോട് ഇവിടെ പറഞ്ഞത്. ആ രണ്ട് പേരെയും സ്മരിച്ചുകൊണ്ടുള്ള ചെറിയൊരു ഉപഹാരം ഇവിടെ പ്രകാശിതമാവുകയാണ്. അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ചെങ്കള പഞ്ചായത്തിൻ്റെ അഭിമാനം, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന പി ബി അഹമ്മദ് ഹാജി സാഹിബ് അവർകളാണ് അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. അത് സ്വീകരിക്കുന്നത് മർഹൂം ടി സി മുഹമ്മദ് കുഞ്ഞി ഹാജിയുടെ മകൻ ഡോക്ടർ ടി സി ഇസ്മായിൽ ആണ്. രണ്ടുപേരെയും അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പേരുടുസ്താദിൻ്റെയും സാദാത്തിങ്ങളുടെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രകാശന കർമ്മം നടക്കുന്നു. ടി സി മുഞ്ഞാജിയുടെ മകൻ ഇർഫാനുണ്ട്, മറ്റു മക്കൾ മരുമകനുണ്ട് അബ്ദുള്ള അടക്കമുള്ള. എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ടി സി മുഹമ്മദ് ഗാനിയുടെ മകന്റെ അമോഷൻ കൂടിയാണ് മുക്കരി ഇബ്രാഹിംജി സാഹിബ്. അദ്ദേഹം ഇവിടെയുണ്ട്. എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പേരോട്